ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് നാടകം ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി. 3 ടൺ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. 2 ഒക്ടോബർ ചേർത്തല നഗരസഭയെ സമ്പൂർണ്ണ ഖരമാലിന്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. മാലിന്യത്തിനെതിരെ യുവജനങ്ങളെന്ന മുദ്രാവാക്യമുയർത്തി ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് സീസൺ 2 ഭാഗമായി രാജ്യമെമ്പാടും ജനകീയ ശുചീകരണം നടന്നുവരുന്നു. ചേർത്തല ബ്രൂം വാരിയേഴ്സ് ടീം എന്ന പേരിലാണ് ചേർത്തല നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. നഗരത്തിലെ 10 കേന്ദ്രങ്ങളിലായി നഗരസഭാ കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ 400 വരുന്ന സന്നദ്ധ പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളികളായി. ഇതോടനുബന്ധിച്ച് ചേർത്തല ഫ്രീ വീലേഴ്സ് സൈക്കിൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നഗരത്തിൽ സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും ശുചിത്വ അംബാസിഡർ ഡോക്ടർ ബിജു മല്ലാരിയും ചേർന്ന് നിർവഹിച്ചു. തീർച്ചയായിട്ടും 1.5 വർഷത്തോളമായി ചേർത്തല നഗരസഭ മാലിന്യമുക്ത ചേർത്തല നഗരസഭയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡുകളിലും നമ്മൾ, പ്രത്യേകിച്ച് എല്ലാ വാർഡുകളിലും തന്നെ നമ്മൾ നമ്മുടെ ഈ മാലിന്യമുക്തമായിട്ടുള്ള വാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നഗരസഭയെ മാലിന്യമുക്തമാക്കുവാനായിട്ടുള്ള പരിപാടികൾ ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഈ പരിപാടി എല്ലാവരുടെയും സഹായ സഹകരണം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നിവിടെ ഹരിതകർമ്മ സേനക്കാർ, അതുപോലെ തന്നെ DYFI, മറ്റുള്ള എല്ലാ സംഘടനക്കാരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചേർത്തലയെ, നമ്മുടെ കേരളത്തെ പോലെ തന്നെ നമ്മുടെ ചേർത്തലയെ നമ്മൾ മാലിന്യമുക്തമാക്കുന്നതായിട്ടുള്ള പരിപാടികളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ISL മത്സരത്തിനായി നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള ബ്രൂം വാരിയേഴ്സ് എന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ജനകീയ ശുചീകരണം നടന്നത്. വിവിധ ടീമുകൾക്ക് മാധുരി സാബു, ഏലിക്കുട്ടി ജോൺ, MK പുഷ്പകുമാർ, DSalji, BFaisal, EK മധു, ഷീജ സന്തോഷ്, ആശ മുകേഷ്, പ്രമീള ദേവി, സീമ ഷിബു, സീനാമോൾ ദിനകരൻ, ശ്രീജ മനോജ്, AAജി, അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, ആലുഷ്, സുഭാഷ്, SSobin, PS പുഷ്പരാജ്, MSHaji, സുമേഷ് ചെറുവാരണം തുടങ്ങിയവരും നഗരസഭാ സെക്രട്ടറി TK സുജിത്, ക്ലീൻ സിറ്റി മാനേജർ SSudeep, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്റ്റാലിൻ ജോർജ്, ഹർഷിത്, ബിസ്മി, പ്രവീൺ തുടങ്ങിയവരും നേതൃത്വം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, മുനിസിപ്പൽ ജീവനക്കാർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ അംഗങ്ങൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, NSS, NCC വളണ്ടിയേഴ്സ് തുടങ്ങിയവർ 10 ടീമുകളിലായി അണിനിരന്നാണ് മാലിന്യത്തിനെതിരായ മത്സരത്തിൽ പങ്കെടുത്തത്. 3 ടണ്ണോളം മാലിന്യങ്ങൾ നീക്കം ചെയ്തു. 2 ഒക്ടോബർ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ക്ലീനിംഗ് ഡ്രൈവുകൾ, പൊതു ഇടങ്ങൾ മനോഹരമാക്കൽ തുടങ്ങിയ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. ചേലത്ത ചേർത്തല സമ്പൂർണ്ണ ഖരമാലിന്യ ശുചിത്വ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 21 നിശ്ചയിച്ചിരുന്ന സംസ്ഥാനതല സെമിനാർ സെപ്റ്റംബർ 30 മാറ്റി. കൃഷിമന്ത്രി P.പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മുൻ ധനമന്ത്രി DR TM Thomas Isaac മുഖ്യപ്രഭാഷണവും അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IAS മുഖ്യാവതരണവും നടത്തുന്ന സെമിനാറിൽ സംസ്ഥാനത്തെ നഗരസഭകളിലെ ചെയർമാൻമാരും സെക്രട്ടറിമാരും മാലിന്യ സംസ്കരണ രംഗത്തെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഇന്ത്യൻ സ്വച്ഛതാ ലീഗിൻ്റെ ഭാഗമായ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ച് ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 ചേർത്തല നഗരത്തെ സമ്പൂർണ്ണ ഖരമാലിന്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് പ്രഖ്യാപനം നിർവഹിക്കുന്നത്. വിൻമീഡിയ ചേർത്തല.